Hi dears, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചാനലിൽ കയറി കാണുക കേട്ടോ. ഇതുപോലെയുള്ള ഇന്ന് നമ്മളൊരു മെറ്റീരിയൽ കിറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കിറ്റുകളുടെയും അതല്ലാതെയുള്ള മെറ്റീരിയൽസിൻ്റെയും ഹെയർ ബോം മേക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കിറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിന് ഒരു ഒന്ന് രണ്ട് ഐറ്റംസിൻ്റെയും കൂടെ സ്റ്റോക്ക് എത്താനായിട്ടുണ്ട്. നമ്മുടെ സ്റ്റോർ കുറച്ച് ദിവസം ക്ലോസ്ഡ് ആയ കാരണം നമുക്ക് പുതിയ സ്റ്റോക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസിൻ്റെയും കൂടെ സ്റ്റോക്ക് എത്താനുണ്ട്. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ഐറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയും ഒരു 500 എബോ ആയിരിക്കും റേറ്റ് വരുന്നുണ്ടാവുക കിറ്റിന് കേട്ടോ. അപ്പോൾ ഞാൻ അത് നേരത്തെ കൂട്ടി പറയുന്നത് ചിലപ്പോൾ നമ്മൾ ബീഡ്സിൻ്റെ എല്ലാം നമ്മൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് എല്ലാവർക്കും അറിയാം, മെറ്റൽ ഐറ്റംസ് ആയതുകൊണ്ട് റേറ്റ് വരും. ഓക്കെ, അപ്പോൾ പിന്നെ കരിമണിയുടെ ബ്രേസ്ലെറ്റ് മാലിന് ചെയ്യാനുള്ള കിറ്റ് മാത്രമായിട്ട് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയലിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കിറ്റ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ഐറ്റംസ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി 200 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജാണ് ഈ ഒരു കിറ്റിന് വരുന്നത്, റേറ്റ് വരുന്നത്. കിറ്റിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഗ്ലാസ് എഫക്റ്റിൽ വരുന്ന ഈ ഒരു കട്ടിംഗ് ടൈപ്പ് ബീഡ് വരുന്ന ടൈപ്പിലുള്ള ഒരു ഹെയർ ബോ ചെയ്യാനുള്ള മെറ്റീരിയലാണ് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക. അതിൻ്റെ ബ്രേസ്ലെറ്റ്, അത് ബ്രേസ്ലെറ്റിൽ നിങ്ങൾക്കിതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ ഇതേപോലെ റോസ് ബോളിൻ്റെ ഒരു ബീഡും ഉണ്ടാവും. അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു ജംപ് റിങ്ങും ഹെഡ് പിന്നും എല്ലാം കിറ്റിൽ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു ഇത് ഷൈനി പേസ്റ്റൽ ബീഡ്സാണ്. നമ്മൾ നോർമലി സെയിൽ ചെയ്യാറുള്ള പേസ്റ്റൽ ബീഡ്സിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഷൈനി ടൈപ്പ് പേസ്റ്റൽ ബീഡ്സിൽ വരുന്ന ഈ ഒരു പാറ്റേണിലുള്ള ഹെയർ ബോ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. മെറ്റീരിയൽസ് ഞാൻ ഇതെല്ലാം കാണിച്ചതിന് ശേഷം മെറ്റീരിയൽസ് കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു ബീഡ്സിൻ്റെ ഹെയർ ബോ. ഇത് ക്വാളിറ്റിയുള്ള ബീഡ്സാണ്. ഈ കളർ ബീഡ്സ് വരുന്നത് ഡബിൾ പോളിഷ്ഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു സ്റ്റോണിൻ്റെ സ്പേസറും സിൽവർ ബീഡൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇത് സെയിം കളറായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രേപ്പ് ഷെയ്ഡ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അതുള്ളത് പിസ്ത ഗ്രീനല്ല മിൻറ്റിൻ്റെ ഷെയ്ഡ് വരുന്ന, മിൻറ്റ് ലൈമിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീൻ ഉണ്ട്, പിന്നെ പേർപ്പിൾ ഉണ്ട്, റാണി പിങ്ക് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഈ മൂന്നെണ്ണത്തിലേതെങ്കിലും ഷെയ്ഡായിരിക്കും, അല്ലെങ്കിൽ യെല്ലോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ കളേഴ്സൊക്കെ കഴിയാന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക, വൈറ്റ് എന്തായാലും വെക്കില്ല. നെക്സ്റ്റ് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും വലിയ സ്റ്റാർ ബീഡും ഒക്കെ വെച്ചിട്ട് ഈ സെയിം മെറ്റീരിയൽസ് തന്നെ ഉണ്ടാവുക. കാരണം നമ്മൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽസ് മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ വരും, ചിലപ്പോൾ അതിൽ ബീഡ്സിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും, എണ്ണം തികയാതെ വരിക, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ സെയിം ബീഡ്സ് തന്നെ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കിറ്റ് വേണ്ടവർ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കിറ്റ് മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്ത് കൺഫേം ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള മാല ചെയ്യാനായിട്ടുള്ള ബീഡ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ഇലാസ്റ്റിക്കിലാണ് കോർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഫിഷിംഗ് വയർ അവൈലബിൾ ആണ്. 1 മീറ്ററിന് 1 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ സ്ക്രൂ ലോക്ക്, ഇതിൻ്റെ മാലയുടെ പിരി ഉണ്ടല്ലോ, അതും ലോബ്സ്റ്റർ ലോക്കും എല്ലാ ടൈപ്പ് ലോക്കുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ ഒരു റോളിന് 18 രൂപയാണ് റേറ്റ് വരിക, ആ റോള് വാങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിലുള്ള ഇങ്ങനെ ഇതിലും ഞാൻ ആ ബ്രേസ്ലെറ്റിൽ പറഞ്ഞ പോലെ ഇത് കണ്ടല്ലേ ഹാങ് ചെയ്ത് കിടക്കുന്ന ടൈപ്പ്, ഇത് കണ്ടല്ലേ ഹാങ് ചെയ്ത് കിടക്കുന്ന ടൈപ്പിൽ വരുന്ന ഒരു പെൻഡൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനുള്ള മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവും. ഇതിൽ നമുക്ക് മെറ്റീരിയലിൻ്റെ ഹെഡ് പിന്നാണ്, ആ മെറ്റീരിയൽ എന്തായാലും ഉണ്ടാവും. നെക്സ്റ്റ് ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ്, നമ്മുടെ ഈ പേസ്റ്റൽ ബീഡിൻ്റെ മാലയ്ക്കും അതുപോലെ തന്നെ ഹെയർ ബോയ്ക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രേസ്ലെറ്റ്. ഇതിനകത്ത് വരുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്തവണ പാക്കറ്റാക്കി വെച്ചിട്ടില്ല, വീഡിയോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് ഒരു 4 വയർ ഹെയർ ബോ ഉണ്ടാവും.
നാല് പീസ് ഓഫ് വയർ ഹെയർബോ നാല് ഹെയർബോ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു പെൻഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബ്രേസ്ലെറ്റിലും മാലയിലും വരുന്നത്, അത് ചെയ്യാനായിട്ട് രണ്ട് പീസ് ഓഫ് ഹെഡ് പിൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ജംപ് റിങ് ഉണ്ടാവും, ഒരു പീസ് ജംപ് റിങ് ഉണ്ടാവും. പിന്നെ അതിൽ ആ തൂങ്ങിക്കിടക്കുന്ന ടൈപ്പിൽ വരുന്ന ആ ഒരു ലോക്കറ്റിനുള്ള ഒരു റോസ് ബോളും അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈയും, അത് ഏത് കളറിലുള്ള ബീഡാണോ അതിനനുസരിച്ചുള്ള ബട്ടർഫ്ലൈയും ബീഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ സിൽവർ ബീഡ്. സിൽവർ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. കുറച്ച് അവിടെ ഉണ്ട് സിൽവർ ബീഡ്. നിങ്ങൾക്ക് ആ ഒരു ഹെയർ ബോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിൽവർ ബീഡ്സ് ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എൻഡ് ബീഡ്. നമ്മൾ നാല് ഹെയർ ബോസ് ആണ് വയ്ക്കുന്നത്, അപ്പോൾ 8 എൻഡ് ബീഡ് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മുടെ 8 mm വരുന്ന പേൾ ബീഡ്. ഓക്കെ, ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല, ഏതൊക്കെ ബീഡ്സാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡബിൾ പോളിഷിൽ വരുന്ന, ഇത് ഗ്രേപ്പാണ്, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഗ്രേപ്പ് അല്ലെങ്കിൽ മിൻറ്റ് ലൈമ് അല്ലെങ്കിൽ യെല്ലോ റാണി പിങ്ക്, ഇതിലേതെങ്കിലും ഒരു ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ കിറ്റിനകത്ത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബിഗ് സൈസിൽ വരുന്ന സ്റ്റാർ ബീഡ്, 4 pieces ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ രണ്ടെണ്ണം ഒരേ കളറും രണ്ടെണ്ണം ഡിഫറെൻറ്റ് ഷെയ്ഡുമായിട്ട് ആ ഹെയർ ബോയ്ക്കും പിന്നെ ആ ഒരു പെൻഡൻറ്റിനും വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റാർ ബീഡ് തന്നെ ആയിരിക്കും വയ്ക്കുക, കാരണം നമ്മൾ ഈ ബീഡ്സൊന്നും കാറ്റലോഗിൽ പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് കിറ്റിന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റലോഗിൽ ഇതുവരെ ബീഡ്സൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യാട്ടോ, കാരണം നമ്മളത് കിറ്റ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്കത് സെയിം മെറ്റീരിയൽ ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ റീസ്റ്റോക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇത് കൺഫേം ചെയ്യാട്ടോ. ഇത് സ്റ്റാർ ബീഡ് ഉണ്ടാവും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ബീഡ് ഉണ്ടല്ലോ, ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ബീഡ്. ക്വാണ്ടിറ്റി ഇതല്ല, ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ, ഞാനത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഹെയർ ബോയും മാലയും ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ബിഗ് സൈസിൽ വരുന്ന ഫ്ലവർ ബീഡ്. നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവർ ബീഡ്. പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈ, ഈ ഒരു നോർമൽ ബട്ടർഫ്ലൈയും ഈ ഒരു കട്ടിങ് വരുന്ന ടൈപ്പ് ബട്ടർഫ്ലൈയും ഉണ്ടാവും. നെക്സ്റ്റ് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന നമ്മളാ ഒരു മാല ചെയ്തിട്ടില്ലേ, മാലയും അതുപോലെ തന്നെ മാലയിൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് മാല, അത് ചെയ്യാനുള്ളത് മാലകളിൽ. നെക്സ്റ്റ് ബ്രേസ്ലെറ്റിന് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷൈനി ബോൾ ബീഡ് ഉണ്ടാവും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കട്ടിങ്ങിൽ വരുന്ന ഗ്ലാസ് എഫക്റ്റിൽ വരുന്ന ടൈപ്പ് ഓഫ് എന്താ പറയുക, ഗ്ലാസ് ബീഡ്. ഓക്കെ, നല്ല കട്ടിങ് ഒരു 3D എഫക്റ്റ് ഒക്കെ തരുന്ന ടൈപ്പ് ക്വാളിറ്റി ഉള്ള ബീഡാണ് കേട്ടോ. കളറ് പോവില്ല, ഇത് കളറ് പോവില്ല എന്ന് പറയാൻ കാരണം ഈ ബീഡ്സ് ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഇത് കളറ് പോവില്ല. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 8 mm വരുന്ന പേൾ ബീഡ്സ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാം ഒരു സെയിം ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയും ഇപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, അതെല്ലാം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു നോർമൽ ഈ ഒരു ഹെയർ ബോ നിങ്ങളൊരു 60 rupees സെയിൽ ചെയ്താലും നിങ്ങൾക്ക് 4 hair bow സെയിലായാൽ തന്നെ നിങ്ങൾക്കൊരു 200 rupees കൂടുതൽ എന്തായാലും കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു 2 mala 2 bracelet എന്ന് പറയുന്നത്. അപ്പോൾ അതും സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ കിറ്റിന് വേണ്ടി ചിലവാക്കുന്നതിനേക്കാളും കൂടുതൽ. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ, കിറ്റ് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ഒരു 175 കിറ്റും അതുപോലെ തന്നെ 180 ആണെന്ന് എനിക്ക് തോന്നണേ ഇതൊരു കിറ്റ് വാങ്ങിയിട്ട് അവർ ചെയ്ത കംപ്ലീറ്റ് ഐറ്റം സോൾഡ് ഔട്ട് സെയിലായി, അപ്പോൾ അവർക്ക് ഇനിയും ഐറ്റംസ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്ന അങ്ങനെ കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. കിറ്റ് വാങ്ങിയിട്ട് സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ആ ഇതിൽ പിന്നെ ഒരു ഐറ്റം മിസ്സായി പോയത്, എപ്പോഴും ഒരു ഐറ്റം മിസ്സാ, ഈ ഒരു സ്റ്റോണിൻ്റെ സ്പേസർ. ഇതും നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിത് ഗോൾഡ് ചെറിയ സൈസാണ് ഉണ്ടായിരുന്നത്, ഇതിപ്പോൾ സിൽവർ 8 mm വന്നിട്ടുള്ള സ്പേസറാണ്. ഇത് ഈ ഒരു ഹെയർ ബോ ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ളത് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിറ്റായിട്ട് വേണ്ട മെറ്റീരിയൽസായിട്ട് മതിയെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി,
താഴെ കാണുന്ന സെയിം നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് ഷെയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 200 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് വരുന്നുള്ളൂ. 200 രൂപ എന്ന് പറയുന്നത് എന്താ പറയുക, അത്രയും നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ഇതെന്ന് കിട്ടുന്നുള്ള ഉറപ്പുള്ളത് കാരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്ത് കൺഫേം ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഓർഡേഴ്സാണ് എടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചിലപ്പോൾ മെറ്റീരിയൽ, സെയിം മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അതൊരു ഇഷ്യൂ വരും. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ വേറൊരു കിറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു സ്റ്റാർ ബീഡിൻ്റെ പേസ്റ്റൽ ബീഡ് നമ്മൾ ആ ഒരു കിറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നത് കാരണം നമുക്ക് എന്ത് പറ്റി, ഈ ഒരു സ്റ്റാർ ബീഡ് എല്ലാത്തിലും കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് കിട്ടിക്കഴിയുമ്പോൾ ഒരു സങ്കടമാവില്ല, കാരണം വീഡിയോ കണ്ട ആ ഒരു സെയിം മെറ്റീരിയൽ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യണം. അപ്പോൾ ഈയൊരല്ല ഇപ്പോൾ എല്ലാ കിറ്റുകളിലും നമ്മൾ സെയിം മെറ്റീരിയൽസ് തന്നെയാണ് ആഡ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പിന്നെ എലാസ്റ്റിക് ഉണ്ടാവില്ല. എലാസ്റ്റിക്കിൻ്റെ ഒരു റോളിന് 18 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരു റോളും കൂടെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ, മെറ്റീരിയൽസ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് മെറ്റീരിയൽസ് വരുന്നുണ്ടെങ്കിലും കിറ്റ് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക, കാരണം കിറ്റുകൾ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകാറുണ്ട്. കിറ്റിൻ്റെ ഡിസ്പാച്ച് എന്തായാലും ഒരു നിങ്ങളിപ്പോൾ ഇന്ന് ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ നിങ്ങൾ കിറ്റിനൊപ്പം വേറെയും മെറ്റീരിയൽസ് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ദിവസം ഡിലേ വരും, നമ്മുടെ പാക്കിംഗ് കഴിയാൻ വേണ്ടിയിട്ട്. കിറ്റ് മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. Thank you.